തന്നെ അറസ്റ്റ് നടക്കും. അത് ഷൂട്ട് ചെയ്യാനേ ഋഷികേഷിന്റെ ചാനൽ സംഘവും വന്നിട്ടുണ്ട്. അതേ, ക്യാമറാമാൻ ദിവാകരനൊപ്പം ഈ ഋഷികേഷും ഉണ്ട്. ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. നിർത്ത്, നിങ്ങൾക്കുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇത് കോടതിയായി പോയി. ഓ ഓ ഓ, അല്ലെ താൻ എന്തോന്ന് ചെയ്യും? എടോ, തന്റെ ഭാര്യ ഐ പി എസ് കാര് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓ, പിന്നല്ലേ ഒരു ബേക്കറിക്കാരൻ. പിന്നെ ഇയാള് ഒരു ബേക്കറിക്കാരൻ. അതേ, കയ്യാങ്കളിയാ ഇയാൾ ഉദ്ദേശിച്ചത്. ഉണ്ടായിസം മസിൽ പവർ. ഓ, അതിശരി. എന്റെ മുമ്പിൽ നിന്ന് പോകുന്ന നിങ്ങൾക്ക് നല്ലത്. തീയിലെന്ന പോലെ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ദീപ്തി ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടിയടോ? എന്ത് തെറ്റ അയാൾ ചെയ്തത്? നീതി നടപ്പാക്കിയതാണോ? അത് അയാളുടെ കടമയല്ലേ? നീയൊക്കെ ചേർന്ന് ഇല്ലാതാക്കിയത് എന്റെ കുടുംബമാ, എന്റെ ജീവിതമാ. ദീപ്തി ജയിലിൽ പോയാ, അതോടെ തീർന്നു ഞാൻ, എന്റെ കുടുംബം. അയ്യോ, കണ്ണ് നനയുന്നുണ്ടല്ലേ, ഹൃദയം നോന്നുന്നുണ്ടല്ലേ. കുറെ നാൾ മുമ്പ് ഈ കോടതി മുറിയിൽ നിന്ന് ജയിലിലേക്ക് പറഞ്ഞയച്ചിരുന്നു എന്റെ മോനെ. ഈ കോടതി വരാന്തയിൽ നിന്ന് ഈ അച്ഛനും ഇതുപോലെ കരഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം നിന്റെ ഭാര്യയാണ്. എന്റെ മോനെ ജയിലിലടച്ചത് ഈ ദീപ്തിയാണ്. അതിനുള്ള മധുര പ്രതികാരമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. അതെ, കളിക്കുമ്പോഴേ ഈ ആളറിഞ്ഞു കളിക്കണം. അല്ലെങ്കിൽ ഈ തൊപ്പി മാത്രമല്ല പോകുന്നത്, ചിലപ്പോ ജയിലിലും പോകേണ്ടി വരും. അതെ, കോടതി കൂടാൻ സമയമായി. ദിവാന സാർ വാ, ഇയാള് ഇവിടെ നിന്ന് കരഞ്ഞു തീർക്കട്ടെ. അല്ല, ദീപ്തി അടുത്ത് കാണുന്നില്ലല്ലോ. പേടിച്ചു മുങ്ങിയോ? അല്ല, പ്രത്യേകം ഞാൻ വീട്ടിൽ പോയി ക്ഷണിച്ചതാ, ദീപ്തി മാഡം കോടതിയിൽ എത്തണമെന്ന്. ദേ വന്നല്ലോ വനവാല. ദീപ്തി പോലീസ് എത്തി. അപ്പ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. പിന്നെ ധൈര്യമുണ്ടോ? പിന്നല്ലാതെ. ദിവാന സാറേ, നമുക്ക് പോകാം. അവർക്ക് യാത്ര പറയാനും കെട്ടിപ്പിടിക്കാനും കൊച്ചു വർത്താനം പറയാനും ഒക്കെ കാണത്തില്ലയോ? നമ്മളിതിനകത്ത് തടസ്സം നിൽക്കുന്നേ. നമുക്ക് പോവാം. വാ, അവരിപ്പോഴേ വിജയം ആഘോഷിച്ചു തുടങ്ങിയല്ലേ സൂരജേട്ടാ. അതെ, താൻ വിനീതയെ ജയിലിച്ചെന്ന് കണ്ടിരുന്നോ? ഇല്ല, അവളുടെ കാലു പിടിക്കാൻ വയ്യ. അവൾ ഇവരുടെ സ്വാധീനത്തിൽ വീണു കഴിഞ്ഞു. അവൾ എനിക്കെതിരെ കോടതിയിൽ മൊഴി കൊടുക്കും. എനിക്ക് ജയിലിൽ പോകേണ്ടി വരും, അതുറപ്പാ. ഞാനെന്നല്ല, ആര് വിചാരിച്ചാലും വിനീതയുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. എങ്ങനെ സഹിക്കോടോ ഞങ്ങളിത്? വീട്ടിലെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള പേടിയുണ്ട്. ധൈര്യമായിരിക്കണം. പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ഇനി സൂര്യചേട്ടൻ തനിയെ ചെയ്യണം. കൂട്ടിനിനി ഞാനുണ്ടാവില്ല. നമ്മുടെ മക്കളെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും സൂര്യചേട്ടൻ നന്നായി നോക്കണം, ശ്രദ്ധിക്കണം.
ജയിലിൽ വന്ന് എന്നെ ആരും കാണരുതെന്ന് പറയണം. ഒരു ജയിൽ പുള്ളിയുടെ വേഷത്തിൽ എന്നെ ആരും കാണണ്ട. നന്മ മാത്രം ചെയ്തതിന് കിട്ടാൻ പോകുന്ന ശിക്ഷ അതേറ്റുവാങ്ങാൻ വേണ്ടിയാ ഞാനിന്ന് ഇവിടെ വന്നത്. വിനീത് എന്റെ മുഖത്ത് നോക്കി തന്നെ എല്ലാം വെളിപ്പെടുത്തട്ടെ. എന്റെ കരിയർ, എന്റെ ജീവിതം എല്ലാം ഇവിടെ അവസാനിക്കട്ടെ. ക്രൈം നമ്പർ 558/2018 വിനീത. Your Honor, submitting bail application. Yes, proceed. Your Honor, എന്റെ കക്ഷിയായ വിനീത നിരപരാധിയാണ്. കൊല ചെയ്യപ്പെട്ട രണ്ടുപേരും സ്കൂൾ വാൻ പീഡന കേസിലെ പ്രതികളാണ്. അന്നിരയായ എന്റെ കക്ഷിക്ക് അവരുമായി ശത്രുത ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്ന് വെച്ച് അവരെ കൊലപ്പെടുത്തിയത് വിനീതയാണെന്ന് പറയാൻ കഴിയില്ല യുവ റോണർ. അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അറസ്റ്റ്. പ്രതി കുറ്റം ഏറ്റു പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഏത് നിരപരാധിയെയും കുറ്റം ഏറ്റു പറയിക്കാനുള്ള വിദ്യ നമ്മുടെ പോലീസിന്റെ പക്കലുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാവുന്ന കാര്യമാണ്. യുവർ ഓണർ, ഷീ ഈസ് റിയലി ഇന്നസെന്റ്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ജയിലിന് പുറത്താണ്. യുവർ ഓണർ, കൊല്ലപ്പെട്ട രണ്ട് പ്രതികളും കൊടും ക്രിമിനലുകളാണ്. അങ്ങനെയുള്ള രണ്ടുപേരെ ഈ പാവം പെൺകുട്ടിക്ക് കൊലപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റൂ? ഇല്ല. ഇത് പോലീസ് ആർക്കോ വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. യെസ്, പ്രൊസീഡ്. പ്രതി രണ്ടുപേരെയും കൊന്നതിന് വ്യക്തമായ തെളിവുകൾ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡമാണ് വിനീത എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തെളിവ് സഹിതം തന്നെയാണ് അറസ്റ്റ് നടന്നത്. പ്രതി സ്വമനസാലെ കുറ്റം ഏറ്റുപറഞ്ഞതുമാണ്. അതിന് പ്രതിയുടെ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് അടവുകൾ ഒന്നും പ്രയോഗിച്ചിട്ടില്ല.
പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുവാൻ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുവാനായി പ്രതിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഈ കേസിൽ എനിക്ക് ജാമ്യം തരണോ വേണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തീരുമാനിക്കാം. അതിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ഈ കേസിൽ എനിക്ക് ജാമ്യം തരണോ വേണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തീരുമാനിക്കാം. അതിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ നടത്താനുണ്ട്. എന്താണത്? പറയൂ. പീഡനക്കേസിലെ പ്രധാന പ്രതികളെ അന്ന് കീഴടക്കിയത് ഈ കോടതി മുറിയിലാണ്. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത ദീപ്തി മാഡം ഇപ്പൊ ഇവിടെ സന്നിഹിതയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ചില സംശയങ്ങളുണ്ട്. ഈ കോടതി മുറിയിൽ വെച്ച് തന്നെ അതെനിക്ക് തീർക്കണം. യെസ്, പറഞ്ഞോളൂ. ദീപ്തിമാഡം നടത്തിയ ചാനൽ ചർച്ചയിൽ ഭ്രൂണഹത്യയെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഭ്രൂണഹത്യ ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് എന്ന് സ്ഥിരീകരിക്കാനാ അന്ന് അങ്ങനെ പറഞ്ഞത്. പീഡനത്തിനിരയായ പെൺകുട്ടി ഗർഭിണിയായെന്നും പെൺകുട്ടിയുടെ കയ്യബദ്ധത്താൽ കുഞ്ഞു മരിച്ചെന്നുമാണ് ദീപ്തിമാഡം എന്ന ചാനലിൽ പറഞ്ഞത്. അത് കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും കേസെടുക്കാതെ ആ കുട്ടിയെ വെറുതെ വിട്ടു. സംഭവം ഒളിപ്പിച്ചു എന്ന കുറ്റം ആരോപിച്ച് ചിലർ കോടതിയെ സമീപിച്ചിരുന്നു. ദീപ്തി മാഡം പറഞ്ഞത് ഒരു സാങ്കല്പിക കഥയായിരുന്നു എന്ന് മാഡം എന്ന് കോടതിയിൽ വാദിച്ചു. കോടതി അത് ശരിവെച്ച് മാഡത്തെ വെറുതെ വിടുകയും ചെയ്തു. എങ്കിലും ദീപ്തി മാഡം പറഞ്ഞ പെൺകുട്ടി ഞാനാണെന്ന് ചിലർ സംശയിച്ചിരുന്നു. സംശയിക്കുക മാത്രമല്ല, സ്ഥിരീകരിക്കുകയും ചെയ്തു. പീഡനത്തിനിരയായ ശേഷം ഗർഭിണിയായി ഞാൻ പ്രസവിച്ചെന്നും കുഞ്ഞിനെ കൊന്നുവെന്നും അവർ പറഞ്ഞു. ദീപ്തി മാഡം അന്ന് പറഞ്ഞത് കള്ളമാണെന്നും മാഡം കോടതി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അവർ വാദിച്ചു. വാസ്തവം എന്താണ്? സത്യം ഞാനാണോ ദീപ്തി മാഡം ചാനൽ സൂചിപ്പിച്ച പെൺകുട്ടി? സമൂഹത്തിന്റെ സംശയം എനിക്ക് ഈ അവസരത്തിൽ തീർക്കേണ്ടതുണ്ട്. ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലും? മാഡം പറഞ്ഞത് സാങ്കല്പിക കഥാപാത്രത്തെ കുറിച്ച് തന്നെയാ, എന്നെ കുറിച്ചല്ല.
സത്യസന്ധയായ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഇരയായി ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെന്നെ സഹായിച്ചത് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയാണ്. എന്നെ പീഡിപ്പിച്ച പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങി കൊടുക്കുകയാണ് ദീപ്തി മാഡം ചെയ്തത്. ഞാൻ പ്രസവിച്ചിട്ടില്ല, കുഞ്ഞിനെ കൊന്നിട്ടുമില്ല, പിന്നെങ്ങനെ ദീപ്തി മാഡം അതിനെ കൂട്ടു നിൽക്കും? ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചവർ ഇന്ന് കോടതിയിലെത്തിയിട്ടുണ്ട്. ദിവാകരൻ നേതാവ്, ഋഷികേശ് എന്ന മാധ്യമ പ്രവർത്തകൻ, സിഐ ധനബാലൻ സർ, താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. യുവർ ഓണർ, ഈ കക്ഷിയെ കൂടുതൽ വിസ്തരിക്കേണ്ടിയിരിക്കുന്നു. യുവർ ഓണർ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്റെ വെളിപ്പെടുത്തൽ അവസാനിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇവിടെ ഹാജരായ വക്കീലിനെ ദാ അവര് മൂന്നുപേരും വെച്ചതാ. ഈ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ നുണയാണ്. സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ട് പ്രതികളെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. രണ്ട് ദിവസം മുമ്പ് രാത്രി ബാക്കിയായ രണ്ട് പ്രതികളും കൊല്ലപ്പെട്ടിരുന്നു. ആ സമയം ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു. ആ രണ്ട് പ്രതികളുടെ കൊലപാതകം ഞാൻ ചെയ്യിച്ചതാണ്. സിഐ ധനപാലനെ വെച്ച് ഞാൻ ചെയ്യിച്ചത് രണ്ട് കൊലപാതകങ്ങളും. ആ രണ്ട് പ്രതികളുടെ കൊലപാതകം ഞാൻ ചെയ്യിച്ചതാണ്. സിഐ ധനപാലനെ വെച്ച് ഞാൻ ചെയ്യിച്ചത് രണ്ട് കൊലപാതകങ്ങളും. ദീപ്തി മാഡത്തിനെതിരെ കോടതിയിൽ ഞാൻ മൊഴി നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ദീപ്തി മാഡത്തെ കള്ളക്കേസ് കൊടുക്കാം എന്ന് ഞാൻ വാക്കുകൊടുത്തു. അതിന്റെ പ്രതിഫലമായി വളരെ ആസൂത്രിതമായി ധനബാലൻ സർ ആ രണ്ടുപേരെയും കൊന്നു. കൊലപാതകത്തിൽ ധനബാലൻ സിഐക്ക് പുറമെ ദിവാകരൻ നേതാവിനും ഋഷികേശിനും ജയിലിലെ ചില ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയായ ദീപ്തി മാഡത്തിന് ജയിലിലടയ്ക്കാൻ ആ സംഘം ശ്രമം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ക്രിമിനൽ സംഘത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു.
അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വിനീതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിനീത കുറ്റം ആരോപിച്ച പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അവരെ പിടികൂടി സത്യം തെളിയിക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. രാധികയുടെ ആദ്യ ഭർത്താവിന്റെ കൊലപാതകത്തിന്റെ കൂടുതൽ തെളിവുകൾ തേടി ദീപ്തി രാധികയുടെ വീട്ടിലെത്തുകയാണ്. ഒപ്പം ഇപ്പോഴത്തെ ഭർത്താവും കൊലപാതകിയുമായ ശ്യാം ദീപ്തിയുടെ കൂടെയുണ്ട്. ശ്രുതിയും വീണയും സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞിട്ടും പത്മാവതി അവര് ശത്രുക്കളായി കണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടും. എരിതീയിൽ എണ്ണ ഒഴിക്കാൻ മീനാക്ഷിയും ഒപ്പമുണ്ടല്ലോ.